നമസ്കാരം മന്ത്രിസഭായോഗത്തിന്റെ തീരുമാനം പരിശോധിക്കുവാനുള്ള അധികാരം ലോകായുക്തയ്ക്കുണ്ടോ എന്നതിൽ ഏകാഭിപ്രായത്തിൽ എത്താതിരുന്നതാണ് സർക്കാരിന് ദുരിതാശ്വാസ നിധി ദുരുപയോഗ കേസിൽ തുണിയായി മാറിയത് കേസിൽ ഹർജി സ്വീകരിക്കേണ്ട വേളയിൽ പരിഗണിക്കേണ്ട കാര്യത്തിൽ വർഷങ്ങൾ നീണ്ട ശേഷവും തീരുമാനമായില്ല എന്നതാണ് വിധിയിൽ ബാക്കിപത്രമാകുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തീർത്തും ആശ്വാസം പകരുന്നതാണ് ഈ വിധി ലോകായുക്ത ബെഞ്ചിലേക്ക് കേസ് വിടുന്നതോടെ ഹൈക്കോടതിയിൽ അപ്പീൽ പോയാലും സാധ്യതകൾ വിരളമാണെന്ന നിരീക്ഷണങ്ങളും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ അതിവേഗം വാദം കേൾക്കലും വിധിയും വേണമെന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടാമെന്ന് മാത്രമേ കാര്യമുള്ളൂവെന്നും നിരീക്ഷണങ്ങൾ ഉയർന്നിട്ടുണ്ട് രൂക്ഷമായ വാദപ്രതിവാദങ്ങൾക്കും അന്തിമവാദത്തിനും ശേഷം വിധി പറയാൻ ഒരു വർഷത്തോളം കാലതാമസം വന്നതിൻ്റെ പേരിലുണ്ടായ വിവാദങ്ങൾക്കൊടുവിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗവുമായി ബന്ധപ്പെട്ട കേസിൽ ലോകായുക്ത വിധി പറഞ്ഞത് വിവാദങ്ങൾക്കൊടുവിൽ പുറത്തുവന്ന വിധിയാകട്ടെ ഭിന്ന വിധിയായി മാറുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട ഹർജി ലോകായുക്തയുടെ പരിധിയിൽ വരുമോ എന്നതിനെക്കുറിച്ച് പോലും ലോകായുക്ത ജസ്റ്റിസുമാർക്ക് ഭിന്നതയുണ്ടായതായി എന്നാണ് വിവരം വിധി പറയാൻ ഇത്രയധികം കാലതാമസം വന്ന കേസിലാണ് ഹർജി അന്വേഷണ പരിധിയിലാണോ എന്നതിൽ പോലും ഇരുവർക്കും യോജിപ്പിലെത്താനായില്ലെന്നതും ഈ വിധി വ്യക്തമാക്കുന്നുണ്ട് ഇതോടെയാണ് പ്രതിപക്ഷം വിധിക്കെതിരെ ശക്തമായി രംഗത്ത് വന്നതും ദുരിതാശ്വാസ നിധി ദുരുപയോഗം ചെയ്തെന്ന കേസ് ലോകായുക്തയുടെ രണ്ടംഗ ബെഞ്ച് ഫുൾ ബെഞ്ചിന് വിട്ടുകയായിരുന്നു ഈ കേസിലെ ആക്ഷേപങ്ങളുടെ നിജസ്ഥിതിയിലും ലോകായുക്ത ജസ്റ്റിസ് സിറേഖ് ജോസഫും ഉപലോകായുക്ത ജസ്റ്റിസ് ഹറൂൺ അൽ റഷീദും വ്യത്യസ്ത അഭിപ്രായം പ്രകടിപ്പിച്ചു മന്ത്രിസഭാ യോഗ തീരുമാനം ലോകായുക്തയുടെ പരിധിയിൽ വരില്ലെന്ന വാദം ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ ഉയർന്നിരുന്നു വർഷങ്ങൾ നീണ്ട നിയമയുദ്ധത്തിനൊടുവിലും അതേ ചോദ്യത്തിൽ തന്നെയാണ് എത്തി നിൽക്കുന്നുവെന്നതാണ് കേസിലെ മറ്റൊരു പ്രത്യേകത രണ്ടംഗ ബെഞ്ചിന്റെ ഭിന്നവിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കേസിലെ പരാതിക്കാരനായ കേരള സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗം ആർ എസ് ശശികുമാർ പറഞ്ഞു ലാവലിൻ പോലെ ഈ കേസും നീട്ടിക്കൊണ്ടുപോവാനാണ് ശ്രമമെന്ന് ശശികുമാർ ആരോപിച്ചു അതേസമയം കേസിൽ ഒരു ന്യായാധിപന്റെ എതിർവിധിയുടെ ധാർമ്മിക പ്രശ്നമുണ്ടെന്ന ആക്ഷേപങ്ങളും ഉയരുകയാണ് പതിനാലാം വകുപ്പിൽ വെള്ളം ചേർത്തുള്ള ലോകായുക്ത നിയമ ഭേദഗതി ബിൽ ഗവർണർ ഇനിയും ഒപ്പിടാതിരിക്കെ എന്താകും വിധിയെന്ന് സർക്കാർ കേന്ദ്രങ്ങളിൽ പോലും ആകാംക്ഷയുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് വകമാറ്റിയ കേസിൽ ലോകായുക്തയുടെ വിധിയിൽ പ്രതികരിച്ച് പരാതിക്കാരനായ ആർ എസ് ശശികുമാർ രംഗത്ത് വന്നു മൂന്നംഗ ബെഞ്ച് സമയബന്ധിതമായി കേസ് പരിഗണിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ശശികുമാർ വ്യക്തമാക്കി ലോകായുക്തയുടെ പ്രവർത്തനത്തിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ലാതായിരിക്കുന്നു കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല ലാവലിൻ കേസ് നീട്ടിക്കൊണ്ടുപോകുന്നത് പോലെ ഇതും നീട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമം ജഡ്ജിമാരെ ചില രാഷ്ട്രീയക്കാർ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലോകായുക്തയ്ക്കുമേൽ സമ്മർദ്ദമുണ്ടായി തനിക്ക് നീതി ലഭിക്കണം നീതി തേടി വേണ്ടി വന്നാൽ സുപ്രീം കോടതി വരെ പോകും ധാർമ്മികത അല്പമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് പദവിയിൽ തുടരാൻ അർഹതയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ലോകായുക്തയിലെ ഒരംഗം ഹർജി ശരിവയ്ക്കുകയായിരുന്നു അതിനർത്ഥം മുഖ്യമന്ത്രിയും എതിർപക്ഷത്തുള്ള പതിനെട്ട് മന്ത്രിമാരും കുറ്റക്കാരാണെന്ന് തന്നെയാണ് തന്റെ പരാതി ന്യായവും നിലനിൽക്കുന്നതുമാണെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ ആൾ എന്തുകൊണ്ടാണ് എതിർത്തതെന്ന് മനസ്സിലാകുന്നില്ല ലോകായുക്ത ഇത്രയും കാലം വിധി പറയാതിരുന്നത് ഭിന്ന വിധിയായിരുന്നതിനാലായിരിക്കാം ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നതിനാൽ വിധി പറയാൻ ലോകായുക്ത ബാധ്യസ്ഥരായി സർക്കാരിനെതിരെ ഒരു വിധിയുണ്ടെന്നത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ അഴിമതി നടക്കുന്നു ഇത് സ്വജനപക്ഷവാദമാണ് എന്ന് തെളിഞ്ഞിട്ടുമുണ്ട് ഇത് ഗൗരവമുള്ളതാണ് ഏതെങ്കിലും ജഡ്ജി ഇത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയാൽ ശരിയാണെന്ന് തെളിയിക്കുന്നതുവരെ സ്ഥാനത്തുനിന്ന് മാറി നിൽക്കാൻ തയ്യാറാകണം സാങ്കേതികമായിട്ട് മുഖ്യമന്ത്രിയായിട്ട് തുടരാം മന്ത്രിമാർക്കും തുടരാം കോടതിയിൽ വാദം വന്നപ്പോൾ രണ്ട് ജഡ്ജിമാരും അനുകൂലിച്ചവരാണ് രണ്ടുപേരും എന്റെ ഹർജിക്ക് അനുകൂലമായി പരാമർശം നടത്തിയവരുമാണ് ഇപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മറച്ചൊരു വിധി പറയാൻ തയ്യാറായതെന്ന് പരിശോധിക്കുമെന്നും ആർ എസ് ശശികുമാർ വ്യക്തമാക്കി